ഹലോ ഫ്രണ്ട്സ്, യാസ് ഡോക്ടറാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രമേഹത്തെക്കുറിച്ചിട്ടാണ്. പ്രമേഹത്തെക്കുറിച്ചൊരു കണ്ടിന്യൂസ് കുറച്ച് ലൈവ് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈവാണിത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, എന്താണ് പ്രമേഹം? പ്രമേഹം എന്നുള്ളത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നൊരവസ്ഥയാണ് പ്രമേഹം എന്നുള്ളത്. രക്തത്തിലെ പഞ്ചസാര കൂടുന്നു. അപ്പോൾ നമ്മൾ രക്തത്തിലെ പഞ്ചസാര എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മൾ പഞ്ചസാരയ്ക്ക് ഇംഗ്ലീഷിൽ ഷുഗർ എന്ന് പറയും, ബ്ലഡ് ഷുഗർ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയാണോ? അല്ല, ബ്ലഡ് ഷുഗർ ഉള്ളത് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്, ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാര എന്നുള്ളത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്, ബ്ലഡ് ഗ്ലൂക്കോസ്. പക്ഷെ അത് പൊതുവേ ഷുഗർ എന്നാണ് പറയാം. ഈ ഷുഗർ എന്നുള്ളത് കോമൺ ടേമാണ്, പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് നമ്മൾ ടേബിൾ ഷുഗർ എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ കടയിൽ പോയി പഞ്ചസാര എന്ന് പറയുമ്പം അതെന്താണ്? ഗ്ലൂക്കോസ് അല്ല, അത് സൂക്രോസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുമ്പം അത് ഫ്രക്ടോസ് ആണ്, വ്യത്യാസമുണ്ട്. ഇനി മിൽക്ക് ഷുഗർ, ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ടാകുന്ന ഷുഗർ എന്ന് പറയുന്നത് അത് ലാക്ടോസ് ആണ്, ലാക്ടോസ് ആണ്. ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പം അത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഈ ഷുഗർ എന്നുള്ള കോമൺ പേര്, സാധാ പേരിൽ എത്ര സാധനങ്ങളായി? ഗ്ലൂക്കോസായി. അതായത് രക്തത്തിലെ ഷുഗർ എന്നുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഫ്രക്ടോസായി, അതായത് ഫ്രൂട്ട് ഷുഗർ മെയിനായിട്ട്. ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് മാത്രമല്ല, ഫ്രൂട്ട്സിൽ സൂക്രോസും ഉണ്ടാകും, ഗ്ലൂക്കോസും ഉണ്ടാകും ഒക്കെ ഉണ്ടാകും. പക്ഷെ മെയിൻലി ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിൽ മെയിനായിട്ട് സൂക്രോസ്, പിന്നെ ഫ്രക്ടോസ് ഉള്ളത്. അപ്പം ബ്ലഡ് ഷുഗർ ഈസ് ഈക്വൽ ടു ഗ്ലൂക്കോസ്, ഫ്രൂട്ട് ഷുഗർ ഈസ് ഈക്വൽ ടു ഫ്രക്ടോസ്. പക്ഷെ ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ഇല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ സാധാരണ പഞ്ചസാര, ടേബിൾ ഷുഗർ, കടയിൽ പോയിട്ട് ഷുഗർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷുഗർ ഈസ് ഈക്വൽ ടു സുക്രോസ്, കരിമ്പിൻ പഞ്ചസാരയെന്ന് കിട്ടുന്ന സാധനം. പിന്നെ നമ്മൾ മിൽക്ക് ഷുഗർ ഈസ് ഈക്വൽ ടു ലാക്ടോസ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്, എന്താണെന്നറിയോ? നമ്മൾ സാധാരണ പ്രമേഹം ഉണ്ട്, പഞ്ചാരൻ്റെ അസുഖമുണ്ട്, ബ്ലഡ് ഷുഗർ കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മളൊരു ധാരണ പ്രമേഹം വരുന്നത് പഞ്ചസാര കഴിച്ചിട്ടാണ്. പല ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഡോക്ടർ ഞാൻ പഞ്ചസാര തീരെ കഴിക്കാറില്ല, എന്നിട്ട് എന്താ എൻ്റെ ശരീരത്തിൽ ഷുഗർ പഞ്ചസാര കൂടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് ഷുഗർ എന്നുള്ളത് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ 80 മുതൽ 120 വരെയാണ് നോർമൽ. അത് നോർമലിലും അധികമായി കഴിഞ്ഞാലാണ് പ്രമേഹം എന്നുള്ളൊരു അവസ്ഥ വരിക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലഡ് ഗ്ലൂക്കോസ് നോർമലിലും അധികമാകുന്നത്? അതായത് ശരീരത്തിൽ ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് എത്തും. അത് എങ്ങനെയാണ് എത്തുന്നത് ഗ്ലൂക്കോസ്? ആരും ഗ്ലൂക്കോസ് പൊടി കലക്കി കുടിക്കണില്ലല്ലോ. അധികം ആളുകളും ഗ്ലൂക്കോസ് പൊടി കലക്കി കുടിക്കണില്ല, പിന്നെ എങ്ങനെ ഗ്ലൂക്കോസ് അധികമായി വരുന്നത്? അത് പഞ്ചസാര കഴിക്കുമ്പം പഞ്ചസാര വയറിന്ന് ദഹിച്ചിട്ട് ഗ്ലൂക്കോസ് ആവും. നമ്പർ വൺ, പഞ്ചസാര കഴിക്കുമ്പം പഞ്ചസാര വയറിലെത്തിയിട്ട് ആമാശയത്തിന് കുടലിന് ദഹിച്ചിട്ട് അതിന്ന് ഗ്ലൂക്കോസായി മാറും. പഞ്ചസാരയിൽ നിന്ന് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകുന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് ദഹിച്ചിട്ട് ഗ്ലൂക്കോസായി മാറുന്നത്? അന്നജം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന അന്നജം, അരി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അരി ആഹാരം ദഹിച്ചിട്ട് ഗ്ലൂക്കോസായി മാറും. ഓക്കെ, അതാണ്. അതായത് കാർബോഹൈഡ്രേറ്റ് ഉള്ള എന്തും, അത് അരിയാവട്ടെ, അരി മാത്രമല്ല ഗോതമ്പാവട്ടെ, അരിയാവട്ടെ ഗോതമ്പാവട്ടെ, മുത്താറി റാഗി ആവട്ടെ, ഓട്സ് ആവട്ടെ, അതേപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാവട്ടെ, അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അത് ദഹിച്ചിട്ട് എന്തായി മാറും? ഷുഗറായി മാറും. ഈ കാർബോഹൈഡ്രേറ്റിൽ പോളിസാക്രൈഡ് ആണ് ഷുഗർ, സാക്രൈഡ് എന്ന് പറയുന്ന ഷുഗർ മൊയിറ്റി, ഷുഗർ പോളി എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് ഷുഗർ ഇങ്ങനെ വെച്ചിട്ടുള്ള സാധനമാണത്. ഓക്കെ, അപ്പോൾ ഇനി പയറുവർഗ്ഗങ്ങളിലും കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്.
അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് മെയിൻ ആയിട്ടുള്ളതാണ് അരി, ഗോതമ്പ്. ഗോതമ്പിലുണ്ട്. പല ആളുകളും വിചാരം എന്താ, ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടൂലാന്ന്. അരിയാഹാരം കഴിക്കുന്ന അത്ര കൂടൂല ഗോതമ്പ് കഴിച്ചാൽ, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു പിടുത്തം അല്ലെങ്കിൽ 100 ഗ്രാം അരി കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഷുഗർ 200 ആവും എന്ന് വിചാരിക്കാം. അതേ 100 ഗ്രാം ഞാൻ ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ 200 ഷുഗർ ആകുന്നത് എന്തായി മാറും? ഒരു 180 ആവും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അരി കഴിച്ചു കഴിഞ്ഞാലും ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാലും അതേപോലെ മുത്താറി കഴിച്ചു കഴിഞ്ഞാലും റാഗി കഴിച്ചു കഴിഞ്ഞാലും ഒക്കെ അതിൽ നിന്ന് എന്തുണ്ട്, എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതിൽ. അത് വയറിന്ന് ദഹിച്ചിട്ട് എന്തായി മാറും? ഷുഗറായി മാറും. ഓക്കെ, ഇതാണ് ഷുഗറിനെ കുറിച്ചിട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇനി ഈ അരിയും ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രമേഹം വരുമോ? ഇല്ല. ആർക്കാ പ്രമേഹം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ, ഇത് ഈ ഷുഗറിന് ശരീരത്തിൽ ആവശ്യത്തിൽ അധികമായി കഴിഞ്ഞാൽ വേഗം ഇൻസുലിൻ പ്രവർത്തിക്കും പാൻക്രിയാസിന്. അങ്ങനെ ഇൻസുലിൻ പ്രവർത്തിച്ചിട്ട് ഈ ഷുഗറിന് കുറക്കും. നമ്മൾ ആവശ്യത്തിലും അധികം കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ്, മധുരങ്ങൾ, ഇനി ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാലോ? ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ഉണ്ട്, അതേസമയം ഗ്ലൂക്കോസും ഉണ്ട്, സൂക്രോസും ഉണ്ട് ഫ്രൂട്ട്സിൽ. അപ്പോൾ ഈ ഫ്രൂട്ട്സിലെ സൂക്രോസ് വിഘടിച്ചിട്ട് എന്തായി മാറും? ഗ്ലൂക്കോസായി മാറും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ. അതേപോലെ ഷെഫീഖ് പാണക്കാടൻ സാഹിബ്, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂ. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈവ് പൊളിക്കും. ഓക്കെ, അതേപോലെ എൻ്റെ ലൈവ് കാണുന്ന ആളുകൾ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യൂ. മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യൂ. മനസ്സിലായില്ലേ? അപ്പം അറിയും ഈ ആളുകൾക്ക് പ്രമേഹം എന്താണ്, ഷുഗർ എന്താണെന്നുള്ള തെറ്റായ ധാരണ, തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഷുഗർ എന്നുള്ളതൊരു കോമൺ വാക്കാണ്, പഞ്ചസാര എന്നുള്ളത്. അത് രക്തത്തിലെ ഷുഗർ, ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 100% ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. അത് കൂടുന്നതാണ് പ്രമേഹം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കി ടേബിൾ ഷുഗർ എന്നുള്ളത് അതിൽ ഉള്ള ബയോകെമിക്കൽ കണ്ടന്റ് സൂക്രോസ് ആണ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടിയുള്ള സാധനമാണ്. നമ്മൾ സാധാരണ കടയിൽ പോയി കിട്ടുമ്പോൾ കിട്ടുന്ന പഞ്ചസാര. ഇനി പല ഭക്ഷണ പദാർത്ഥത്തിലും അതിന് മധുരം കൂട്ടാൻ സൂക്രോസ് ഉണ്ടാവും, ചിലപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഹോർലിക്സിലൊക്കെ ചിലപ്പോൾ ചില സിറപ്പുകളിലൊക്കെ സൂക്രോസ് ഉണ്ടാവും. ഓക്കെ, നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ചിലതിൽ പഞ്ചസാര തന്നെ ഉണ്ടാവും, ചിലതിൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫ്രക്ടോസ് ആണ്, പക്ഷേ ഫ്രൂട്ട്സിൽ ഗ്ലൂക്കോസ് ഉണ്ടാവും, സൂക്രോസ് ഉണ്ടാവും. ഇനി നമ്മളെ മിൽക്ക് ഷുഗർ എന്ന് പറയുമ്പം അത് മെയിനായിട്ട് ലാക്ടോസ് ആണ്. അപ്പോൾ അതൊക്കെ ഈ ലാക്ടോസും വിഘടിച്ചിട്ട് നമുക്ക് എന്തായി വരും? ഗ്ലൂക്കോസ് കിട്ടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾ കൂടിയിട്ടാണ് പോളിസാക്കറൈഡ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് കാർബോഹൈഡ്രേറ്റ് ഒരു പോളിസാക്കറൈഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ വയറിന്ന് അത് ദഹിച്ചിട്ട് ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ഗ്ലൂക്കോസ് മീൻസ് ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഈ അന്നജങ്ങൾ ദഹിച്ചിട്ട് ഒരുപാട് അന്നജം വയറിലെത്തുമ്പോൾ ആ അന്നജങ്ങളൊക്കെ ദഹിച്ചിട്ട് ഗ്ലൂക്കോസായി മാറും. നമ്മളെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസുലിൻ എത്ര ഈ ഗ്ലൂക്കോസിനനുസരിച്ച് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ടും അതിലും അപ്പുറം ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് വരും, ഗ്ലൂക്കോസ് റെസിസ്റ്റൻസ് വരും, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അങ്ങനെ നമുക്ക് പ്രമേഹത്തിലേക്ക് എത്തും. അപ്പോൾ പ്രമേഹം മാറാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്താണ്? അരി ഒഴിവാക്കി ഗോതമ്പ് കഴിച്ച് ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കുറയും, ഒരു നേരിയ കുറവ് വരും. ഓക്കെ, അപ്പോൾ നമ്മളെ തെറ്റായ ധാരണ നമ്മൾ ഇല്ലാതാക്കണം. ഓട്സ് കഴിച്ചാൽ പ്രമേഹം ഉണ്ടാവില്ല. ഓട്സ് പ്രമേഹരോഗികൾക്ക് നല്ലതാണ്, മുത്താരി പ്രമേഹരോഗികൾക്ക് നല്ലതാണ്, ചപ്പാത്തി പ്രമേഹരോഗികൾക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും? ചപ്പാത്തി ഇങ്ങനെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലോ? ചപ്പാത്തിയിലും ദഹിച്ചു കഴിഞ്ഞാലും ഷുഗർ ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കണം. ഓട്സ് ദഹിച്ചു കഴിഞ്ഞാൽ അതിന്ന് ഷുഗർ, ഗ്ലൂക്കോസ് ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചക്ക, ചക്ക പ്രമേഹരോഗികൾക്ക് വളരെ നല്ലതാന്ന് പറഞ്ഞിട്ട് പ്രകൃതി ജീവനക്കാരൊക്കെ പറയാം ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാവില്ല. ചക്കയിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ചക്കയും ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അതിലെ കാർബോഹൈഡ്രേറ്റ് ദഹിച്ചിട്ട് അതിലെ പോളിസാക്കറൈഡ് ദഹിച്ചിട്ട് കുറേ ഷുഗർ ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കണം. മാങ്ങ അതേപോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ
ചിലർ പറയും ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടാവില്ല, ഫ്രൂട്ട്സിലെ ഷുഗർ പ്രമേഹം ഉണ്ടാക്കില്ല എന്ന് ചില പ്രകൃതി ജീവനക്കാർ പറയും. അത് തെറ്റായ ധാരണ. ഓക്കെ, അതേസമയം ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി പ്രമേഹം കൺട്രോളായി നിൽക്കുന്ന പ്രമേഹ രോഗികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി നീ ആവർത്തിക്കണം, അതായത് ചോറും ചപ്പാത്തിയും ഒന്നും കഴിക്കാതെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ കൂടി എന്ന് വരില്ല. ഓക്കെ, കാരണം നമ്മൾ ആ ഫ്രൂട്ട്സിലെ ഷുഗർ നമ്മൾ ശരീരം ഉപയോഗിച്ച് തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ഉള്ള പിന്നെ സുക്രോസ് ഉള്ള എന്ത് കഴിച്ചു കഴിഞ്ഞാലും പാൽ കഴിച്ചു കഴിഞ്ഞാലും ഒക്കെ പ്രമേഹം ഉണ്ടാവും. അപ്പോൾ ഒരാളെ പ്രമേഹത്തിൻ്റെ അവസ്ഥ ഡയബറ്റീസിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് വേണം നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതാ പറഞ്ഞത് ഓട്സ് കഴിച്ചു കഴിഞ്ഞാലും ഷുഗർ ഉണ്ടാവും. മനസ്സിലായില്ലേ? കാർബോഹൈഡ്രേറ്റുള്ള എന്ത് കഴിച്ചു കഴിഞ്ഞാലും ദഹിച്ചിട്ട് നമുക്ക് ഷുഗറായി മാറും. അത് നമ്മൾ അവിടെ വേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. ഡയറ്റ് ബാലൻസ് ചെയ്യണം, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് തിട്ടപ്പെടുത്തണം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ശ്രുതി പാർവതി വാച്ച് ചെയ്യുന്നുണ്ട്, താങ്ക് യു ശ്രുതി, ഫോർവേഡ് ചെയ്തോളൂ മാക്സിമം. ശ്രുതി ഡോക്ടർ ജോൺ ബേബിയുടെ കാലിക്കറ്റ് സർവകലാശാലയിലെ സൈക്കോളജിയുടെ പ്രൊഫസറും ഹെഡുക്കായിട്ട് റിട്ടയർഡ് ചെയ്ത ഡോക്ടർ ജോൺ ബേബിയുടെ മകളാണ്, സൈക്കോളജിസ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഡോക്ടർ ജോൺ ബേബി. അദ്ദേഹം പ്രകൃതി ജീവനമാർഗമാണ്, ബട്ട് ജീവിതത്തിൽ ചിലപ്പം നമുക്ക് മുഴുവൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പറ്റില്ല. മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പം ആവശ്യമുള്ള സമയത്ത് നമുക്ക് മോഡേൺ മെഡിസിൻ ആവശ്യം ഉണ്ടാവും നമുക്ക്. ഓക്കെ, നമ്മളൊരു തീവ്രവാദത്തിലേക്ക് പോകാൻ പാടില്ല. പക്ഷെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ഞാനത് എത്തിക്കുകയാണ്, മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രമേഹം എന്നുള്ളത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നൊരവസ്ഥയാണ്. വാട്ട് ഈസ് ഡയബറ്റീസ്? ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നൊരവസ്ഥ. ബ്ലഡ് ഗ്ലൂക്കോസ് 140 കൂടുമ്പോൾ, ഫാസ്റ്റിങ്ങിൽ 126 മേലെ പോയി കഴിഞ്ഞാൽ, റാൻഡം ബ്ലഡ് ഷുഗർ 200 മേലെ പോയി കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് 200 മേലെ, അപ്പോൾ ഈ റാൻഡം ബ്ലഡ് ഷുഗർ എന്നാണ് പറയുക, അത് ഷുഗർ എന്നാണ് പറയലേ. ഞാൻ വീണ്ടും ആവർത്തിക്കും, എൻ്റെ ലൈവിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും, കാരണം ഇടക്ക് വന്ന് കയറുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ക്ഷമിക്കുക. അപ്പം നമ്മൾ ബ്ലഡ് ഷുഗർ എന്നാണ് പറയുക, RBS റാൻഡം ബ്ലഡ് ഷുഗർ, FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, PPBS പോസ്റ്റ് റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയാം. ആ ഷുഗർ നമ്മൾ സാധാരണ പഞ്ചസാരയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ടേബിൾ ഷുഗർ, സാധാരണ പഞ്ചസാര എന്നുള്ളത് സുക്രോസ് ആണ് അതിലുള്ളത്, അത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നൊരു സംഗതിയാണ്. ഓക്കെ, അതേസമയം ബ്ലഡ് ഷുഗർ എന്നുള്ളത് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ഇനി ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ടുള്ളത് ഫ്രക്ടോസ് ആണ്. പക്ഷേ ഫ്രൂട്ട്സിൽ ഷുഗർ ഉണ്ട്, ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ട്, അതേപോലെ സുക്രോസും ഉണ്ട്. കരിമ്പിൻ പഞ്ചസാര, കരിമ്പ് ഫ്രൂട്ടാണല്ലോ, കരിമ്പിൽ മെയിനായിട്ട് സുക്രോസ് ആണുള്ളത്. അധിക ഫ്രൂട്ടിലും സുക്രോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. ഒരു ആള് പിന്നെന്താ പറയുക, ബിശ്വരൂപ് ചൗധരി, ഡോക്ടർ ബിശ്വരൂപ് ചൗധരി ആൾക്കാരെ പിന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടൂല, ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ആണുള്ളത്, എന്നിട്ട് ഫ്രക്ടോസ് ചേർത്ത ബ്ലഡ് മൂപ്പര് ഗ്ലൂക്കോമീറ്ററിൽ വെച്ച്, ഗ്ലൂക്കോമീറ്ററിൽ ഗ്ലൂക്കോസ് അളക്കാൻ പറ്റുള്ളൂ, ഫ്രക്ടോസ് അളക്കാൻ പറ്റില്ല. ഫ്രക്ടോസ് അളക്കണമെന്നുണ്ടെങ്കിൽ ഫ്രക്ടോമീറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ നമ്മളെന്താ കാണുന്നത്, ബിശ്വരൂപ് ചൗധരി എന്ന് പറയുന്നത് ഫ്രക്ടോസ് ബ്ലഡിൽ മൂപ്പര ബ്ലഡിൽ കലക്കിയിട്ട് ഗ്ലൂക്കോമീറ്ററിൽ വെച്ചിട്ട് ഷുഗർ കൂടുന്നില്ല, ആൾക്കാർ മെഡിക്കൽ സമൂഹം നമ്മളെ പറ്റിക്കായിരുന്നു എന്ന് പറയും. ആ നസീർ ചിൽഡ്രൻസിന് ഷുഗർ പേഷ്യൻ്റ് ഉണ്ടാവുന്നുള്ള, അത് വേറെയാണ്. നസീർ ബക്കോടൻ, അതിന് ഞാൻ ആൻസർ പറയാം. അത് നസീർ ഭായ്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രമേഹം Type 1 diabetes ആണ്. അവർക്ക് എന്താ പറയുക വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ സാധാരണ അരിയാഹാരം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ദഹിച്ചിട്ട് ഷുഗറായി മാറും. ചെറിയ അളവിൽ അരിയാഹാരം കഴിച്ചു കഴിഞ്ഞാലും ധാന്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ഒക്കെ അത് ദഹിച്ചിട്ട് ഷുഗറായി മാറും. എൻ്റെ ലൈവിൻ്റെ തുടക്കം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ആ ഷുഗറിനെ ദഹിപ്പിക്കാനുള്ള ചെറിയ അളവ്, അല്ല പിന്നെ ആ ഷുഗറിനെ അധികമായുള്ള ഷുഗറിനെ നോർമലാക്കാനുള്ള ചെറിയ അളവ് പോലും ഇൻസുലിൻ ചെറിയ കുട്ടികളിൽ ഉണ്ടാവില്ല. Type 1 diabetes കാരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ചെറിയ അളവ് ഇൻസുലിൻ പോലും അവർക്ക് ഉണ്ടാവില്ല. അവർ ഇൻസുലിൻ വാല്യൂ നോക്കുകയാണെങ്കിൽ, സി പെപ്റ്റൈഡ് നോക്കുകയാണെങ്കിൽ നെഗ്ലിജിബിൾ ആയിരിക്കും.
അല്ലെങ്കിൽ ഇൻസുലിൻ അളവ്, ഫാസ്റ്റിംഗ് ഇൻസുലിൻ അളവ് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും, 1 നാനോഗ്രാം അതിലും കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഭക്ഷണത്തിലൂടെ വരുന്ന ചെറിയ അളവ് ഷുഗർ പോലും കാർബോഹൈഡ്രേറ്റിന് പോലും ദഹിപ്പിക്കാൻ പറ്റാതാവും. അവർ ഭക്ഷണം അധികം കഴിച്ചുകൊണ്ടൊന്നുമല്ല. പക്ഷെ type 2 diabetes എങ്ങനെ വരിക, തുടക്കത്തിലെ ഇൻസുലിൻ അളവ് നോർമലായിരിക്കും, പക്ഷെ എന്താണ് ഉണ്ടാവുക, അവരുടെ ആ ഇൻസുലിൻ കൊണ്ട് ഇൻസുലിൻ കൊണ്ട് നോർമലാക്കാൻ പറ്റുന്നതിനെക്കാട്ടും അപ്പുറത്താണ് നമ്മളെ കാർബോഹൈഡ്രേറ്റ് തീറ്റ. നമ്മൾ മലയാളികൾ 3 നേരം അരിയാഹാരല്ലേ. ഞാൻ നിന്നെ, ഞാൻ 1 നേരം മാത്രം ചോറ് കഴിക്കുള്ളൂ ഡോക്ടർ അറിയും, ഏയ് ഞാൻ 1 നേരം മാത്രം അരിയാഹാരം കഴിക്കുള്ളൂ, ചോറ് ഉച്ചക്ക് മാത്രം എന്ന് പറയും. ഞാൻ ചോദിക്കും, അപ്പം രാവിലെ ഞാൻ ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാറിയും. അപ്പം ചപ്പാത്തിയും ധാന്യമാണ്, ചപ്പാത്തിയും വേറൊരു അരിയാണ്, ഗോതമ്പ് വേറൊരു അരിയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാവും. എൻ്റെ ലൈവിൻ്റെ ഫസ്റ്റ് നോക്കാം. പിന്നെ അധികം എന്താ പറയല്, ഞാൻ രാവിലെ ദോശ കഴിക്കും, ഇഡ്ഡലി കഴിക്കും, പുട്ട് കഴിക്കും, അത് അരിയല്ലേ, അത് പച്ചരിയാണ്, അതും അരിയാണ്. അപ്പോൾ 1 നേരം മാത്രം അരി കഴിക്കും എന്നുള്ളത്, ആ 3 നേരം രാജേഷ് മെക്കോഡൻ ചപ്പാത്തി 3 നേരം കഴിച്ചാൽ ഷുഗർ 250 ഉണ്ടല്ലോ. എൻ്റെ ലൈവിൻ്റെ തുടക്കം കാണൂ, ചപ്പാത്തിയിലും കാർബോഹൈഡ്രേറ്റാണ്. നമ്മളെ തെറ്റായ ധാരണ ഉണ്ട് ചപ്പാത്തി കഴിച്ചാൽ ഷുഗർ കൂടുതലാണ്, ചപ്പാത്തിയിലും ഫുൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്. പക്ഷെ അരി കഴിക്കുമ്പോൾ കൂടുന്ന അരിയിലുള്ള അത്ര കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഇല്ല, അരിയിലൊരു 90% കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആണെങ്കിൽ ഗോതമ്പിലൊരു 85% ഒരു 80% കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്, ആ ഒരു ഡിഫറൻസ് അല്ലേ. അപ്പം ഞാൻ എൻ്റെ രോഗികളോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യും, അരിയാരം കുറച്ചോളൂ എന്ന് പറയുമ്പം അവർ 1 നേരം മാത്രം അരിയേ ഉള്ളൂ. ഞാൻ രാവിലെ എന്താ പച്ചരിയാണ്, ഉച്ചക്ക് മാത്രം ചോറ്റ്, നമ്മൾ ചോറ് മാത്രമേ അരിയുള്ളൂ, രാത്രി ചപ്പാത്തിയാണ്. ചപ്പാത്തിയും മറ്റൊരു അരിയാണെന്ന് ഞാൻ പറയാം, ധാന്യം മറ്റൊരു ധാന്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ഒഴുക്കമട്ടിലുള്ള ലൈവാണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രമേഹം അഥവാ ഡയബറ്റീസ് അതേപോലെ അമിതവണ്ണവും ഒബിസിറ്റിയും ഉണ്ടാവാനുള്ള പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതൽ കഴിക്കുന്നതാണ്. നമ്മൾ ആവശ്യത്തിലധികം കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതൽ കഴിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ